ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ട്രാവൽ ജേർണലിംഗ് ആണ്. കൊടൈക്കനാൽ പോയപ്പോഴുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനതിൽ ചെയ്യാൻ പോണത് കേട്ടോ. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു ഗ്രേ കളറുള്ള ഒരു പേപ്പറിൽ നിന്ന് ഇതേപോലെ രണ്ട് പീസ് കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഫെവിക്കോൾ വെച്ചിട്ട് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനതിൽ കൊടൈക്കനാലിന് ഫസ്റ്റത്തതിൽ എഴുതുന്നുണ്ട്, രണ്ടാമത്തതിൽ ജേണി എന്നുമാണ് എഴുതി കൊടുക്കുന്നത്. ബ്രൗൺ കളറുള്ള സ്കെച്ച് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. എന്നിട്ട് ഞാനിവിടെ ഒരു ഇഫോ ഷീറ്റിൽ ഒരു കാറ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബുക്ക് പ്ലെയിൻ നോട്ട്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ബുക്കിൽ തന്നെ വരയ്ക്കാം. എൻ്റെ ഇതിപ്പോൾ റൂൾഡ് പേപ്പറാണല്ലോ എൻ്റെ ബുക്കത്ത്, അതുകൊണ്ട് വരച്ച് അത്ര ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനൊരു എ4 ഷീറ്റിൽ വരച്ച് കളർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. കളർ ചെയ്യാനായിട്ട് കളർ പെൻസിൽസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ വാട്ടർ കളർ. സ്കെച്ച് പെൻസ് യൂസ് ചെയ്യരുത് കേട്ടോ, അത്രയൊരു ഭംഗി കിട്ടില്ല അതിന്. ഞാനിവിടെ ഒരു കാറ് വരച്ച് കൊടുക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ആ ഒരു രീതിയിലാണ് ആ കാറ് വരച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് സ്റ്റിക്ക് ചെയ്ത് മുകളിൽ ഞാൻ February 3, 2021 എന്ന് എഴുതി കൊടുത്തു. അപ്പോൾ February 3 കൊടൈക്കനാലിലേക്ക് പോയത് കേട്ടോ. എന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്തു, 4th അങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. അങ്ങനെയായിരുന്നു പോയത്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഞാൻ 2 എഴുതി കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ വി ലെഫ്റ്റ് ഹോം അറ്റ് 3:45 AM ഇൻ ദ മോർണിംഗ്. പിന്നെ ഞാൻ ഇറ്റ് വാസ് എ ഗുഡ് ട്രിപ്പ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതേപോലെ എ4 ഷീറ്റിൽ ഞാനൊരു പിക്ചർ വരച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാലും കൊടൈക്കനാലിൽ തന്നെ ഒരു ലേക്ക് ഉണ്ട് അവിടെ. അപ്പോൾ ആ ലേക്കിൻ്റെ അവിടെ ഇതേപോലെ ഒരു മരമുണ്ട്. പിന്നെ ആ നിൽക്കുന്നത് ഞാനാണ്. അങ്ങനെ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതേപോലെ ഒന്ന് വരച്ചു കിട്ടും. അപ്പോൾ ഞാനിതിൽ കംപ്ലീറ്റ് ആയിട്ട് വരക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടും സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് വരക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് ആ ഒരു രീതിക്ക് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കറക്റ്റ് എന്നെ പോലെ കണ്ണും മൂക്കൊന്നും വരച്ചിട്ടൊന്നുമില്ല. ആ ഒരു ചെറിയൊരു ഇത് വരച്ചു എന്നുള്ളൂ. എന്നിട്ട് ഞാൻ അതേപോലെ ഒന്ന് അതിനെ കളറും ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെയായിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ എ4 ഷീറ്റിൽ ഒരു ക്യാമറ വരയ്ക്കുന്നുണ്ട്. ക്യാമറ എന്ന് പറയാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചാൽ കേട്ടോ. ഓക്കെ, കറക്റ്റ് അങ്ങോട്ട് വരയ്ക്കാനൊന്നും പറ്റിയില്ല. ഒരു ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ട് കളറും ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഫോട്ടോ എടുത്തു എന്ന ഒരു രീതിയിലാണ് ക്യാമറ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ഒരു ഫോട്ടോ ഞാൻ പൊട്ടിച്ചില്ല, അതിൻ്റെ അടുത്തന്നെയായിട്ട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് കൊടൈക്കനാലിലേക്ക് പോയത്. അപ്പോൾ ഞാനിതിൽ അതൊന്നും വരക്കുന്നില്ല കേട്ടോ. അപ്പം ഞാനിതിൽ എൻ്റെ ഒരു ഫോട്ടോ മാത്രം ഞാനത് വരച്ചിട്ട് അതിൽ ബ്യൂട്ടിഫുൾ മെമ്മറീസ് എന്ന് എഴുതുകയാണ്. എന്നിട്ട് അതിനെ ഞാൻ സ്കെച്ച് ഉപയോഗിച്ചിട്ട് എഴുതി കൊടുക്കുവാണ്. ഇനി നെക്സ്റ്റത്തെ പേജിൽ ഞാനിവിടെ ഒരു മങ്കിനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ കൊടൈക്കനാലിൽ പൈൻ വാലിയിലൊക്കെ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു മങ്കിനെ വരച്ചിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ എ4 ഷീറ്റിൽ നിന്ന് തന്നെ വേറൊരു പിക്ചർ വരച്ചിട്ടുണ്ട്. ഇത് കുറച്ച് മലകളും പിന്നെ മുകളിലെ സൂര്യനൊക്കെ ആയിട്ടാണ്. കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ അവിടെ ഫുൾ മലകളാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പിക്ചർ വരച്ചത്.
ഇനി അതിൻ്റെ സൈഡിലായിട്ടൊരു ബോക്സ് വരക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കൊടൈക്കനാലിലുള്ള മെയിൻ ടൂറിസത്തിൻ്റെ പ്ലേസസ് നെയിംസാണ് എഴുതി കൊടുക്കുന്നത്. വെച്ചാൽ ഒരു 5 സ്ഥലങ്ങളെ പേര് ഞാൻ എഴുതി കൊടുക്കുന്നുള്ളൂ. ഞങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങൾ അല്ല കേട്ടോ ഇത് അവിടെ ഉള്ള സ്ഥലങ്ങളെ പേര് ഞാൻ എഴുതിയെന്നുള്ളൂ. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും പോയിട്ടൊന്നുമില്ല. കൊടൈക്കനാൽ ലൈക്കിൽ പോയി, പിന്നെ പൈൻ വാലി, പിന്നെ ഗുണ കേവ്, അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടോ. ഈ വരച്ചിട്ടുള്ള ബോക്സ് ഞാനൊരു പോട്ടാക്കാന്ന് വിചാരിച്ചു, കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടി. എനിക്ക് പിന്നെ കേട്ടോ തോന്നിയത് അതിൻ്റെ മുകളിൽ ഒരു ഗ്രാസൊക്കെ ഇങ്ങനെ വരച്ചു കൊടുത്തു, എന്നിട്ട് ചുറ്റും ബ്രൗൺ കളറൊക്കെ കൊടുത്തു, പിന്നെ ഗ്രാസിന് ഗ്രീൻ കളറൊക്കെ കൊടുത്തു. പിന്നെ കൊടൈക്കനാലിന് വേറൊരു നെയിം എന്ന് പറയുക പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്നാണ്. അപ്പോൾ അതും ഞാനങ്ങനെ എഴുതി കൊടുത്തിട്ട് ബ്രൗൺ സ്കെച്ച് ഉപയോഗിച്ച് എഴുതി, എന്നിട്ട് സൈഡിലായിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചിട്ട് അതിന് റെഡ് കളറും കൂടി കൊടുത്തു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷനിൽ ഓൾ സെലക്ട് ചെയ്യണം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യണം. പിന്നെ ട്രൈ പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് സെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.